അച്ചാമാരെ അനന്തപുരി ലോക്കലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് വന്നേക്കുന്ന വേറൊന്നുമല്ല, കൊറോണ വൈറസിനെ കുറിച്ച് പറയാനാണ്. അതിനെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ, കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വിചാരിക്കുന്നത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് പൊട്ടിമുളച്ച ഒന്നായിരിക്കുന്നു. ഒരിക്കലുമല്ല, ഇത് 1960 അതിന് മുമ്പേ തന്നെ മനുഷ്യരിൽ ഇത് വന്നതാണ്. മനുഷ്യരിൽ മാത്രമല്ല, മറ്റ് മൃഗങ്ങളിലും അതുപോലെ പക്ഷികളിലും എല്ലാം കൊറോണ വൈറസ് വരും. മനുഷ്യരൊഴികെ മറ്റു മൃഗങ്ങളിൽ വരുമ്പോഴത്തേക്ക് അത് ഡയറിയ ആയിട്ടാണ് അതിൻ്റെ സിംപ്റ്റംസ് വരിക. അതുപോലെ തന്നെ ബേഡ്സിൽ വരുമ്പോഴത്തേക്ക് മനുഷ്യരിൽ വരുന്നത് പോലെ തന്നെ ഇത് റെസ്പിറേറ്ററി ട്രാക്ട് അതുപോലെയുള്ള, അതായത് നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. മെയിനായിട്ടും ചുമയും ശ്വാസകോശവും ഇതിൻ്റെ സിംപ്റ്റംസ് ആയിട്ട് വരുന്നത് മനുഷ്യരിൽ വരുമ്പോഴത്തേക്ക്. കോമൺ ആയിട്ടുള്ള കുറച്ച് സിംപ്റ്റംസ് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, മെയിനായിട്ടും ഡ്രൈ ആയിട്ടുള്ള കഫ് വരും. അതായത് നമുക്ക് തൊണ്ടയിൽ കഫവും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും മ്യൂക്കസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഡ്രൈ ആയിട്ടുള്ള കഫ് നല്ല രീതിയിൽ വരും. അതുപോലെ തന്നെ അത് കാരണം നെഞ്ചുവേദന വരും, ശ്വാസതടസ്സം, അതുപോലെ തന്നെ വേഗമേറിയ ഹൃദയമെടുപ്പ്, ഇതുപോലെയുള്ള ലക്ഷണങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ പനി, ചില ആളുകളിൽ പനി വരാൻ സാധ്യതയുണ്ട്. പനി, തലവേദന എല്ലാം വരാൻ സാധ്യതയുണ്ട്. അത് കാരണം അതുപോലെ തന്നെ ശാരീരികമായിട്ട് നല്ല ക്ഷീണം ഇതെല്ലാം അനുഭവപ്പെടുന്നു. സാധാരണ നമുക്കൊരു പനി വരുമ്പോൾ ഉള്ള രീതിയിലുള്ള സിംപ്റ്റംസ് തന്നെയാണ് ഇതിന് വരാറുള്ളത്. പ്രത്യേകിച്ചൊരു മരുന്നൊന്നും ഇതിനായിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സാധാരണ ഇപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ പനിക്കുള്ള മരുന്ന്, അതുപോലെ തന്നെ തലവേദനയ്ക്ക് അതിനുള്ളത്, അതുപോലെ ഇത് ചുമ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്, അതേ ഉള്ളൂ. കോമൺ ആയിട്ട് സാധാരണ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളവർ ദയവ് ചെയ്ത് വീട്ടിലിരിക്കാതെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റിന് എടുക്കുക എന്നുള്ളതാണ് കാര്യം. വീട്ടിൽ ഇപ്പം കൂടുതലായിട്ട് ഇത് വരാൻ സാധ്യതയുള്ള പ്രായം കൂടുതലുള്ള ആൾക്കാരിലാണ്, ഒരു 60 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ. അപ്പം ബീഡി, സിഗരറ്റ് അതുപോലെയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അവരുടെ സ്വാഭാവികമായിട്ട് അവരുടെ ശ്വാസകോശം, അതുപോലെ റെസ്പിറേറ്ററി ഓർഗൻസ്, അതുപോലെ ഹാർട്ട്, അതുപോലെ മറ്റ് പല കാര്യങ്ങളും വീക്കായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ആളുകളായിരിക്കും കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. കൊച്ചു കുട്ടികളിൽ അധികം വരാറില്ല, പിന്നെ മിഡിൽ ഏജ് ഒന്നും വലിയ പ്രശ്നമില്ല. എന്നാലും വന്നു കഴിഞ്ഞാൽ ആർക്കായാലും ഒരു വിഷയം തന്നെ കാരണം വരാതിരിക്കാൻ മാക്സിമം ആണ് വരുന്നതെന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പ്രധാനമായിട്ട് ഇത് ഈ അസുഖമുള്ള രോഗികളുമായിട്ട് നമ്മൾ വളരെ അടുത്ത് ഇടപഴകുമ്പോഴാണ് ഇത് വരാറുള്ളത്. അതായത് അവരുടെ ഇത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്, അതായത് അവർ സംസാരിക്കുമ്പോഴത്തേക്ക് വായുവിലൂടെ വരുന്ന അതിൻ്റെ അവരുടെ അവർ ശ്വസിച്ച വായു അത് നമ്മൾ ശ്വസിക്കാനിടയാവുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് ഇത് സ്വാഭാവികമായിട്ട് വളരെ ഈസിയായിട്ട് വരുന്ന ആ ഒരു രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ പൊതുജന സമ്പർക്കമുള്ള സ്ഥലങ്ങൾ, പ്രതലങ്ങളിൽ നമ്മൾ ടച്ച് ചെയ്യുക അധികമായിട്ട്. അതായത് ഇപ്പോൾ രോഗബാധിതരായിട്ടുള്ളവർ വന്ന് ടച്ച് ചെയ്ത സ്ഥലത്ത് നമ്മൾ പോയി ടച്ച് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആ കൈയെടുത്ത് മുഖം തുടയ്ക്കുക, അതുപോലെ തന്നെ കൈ കഴുകാതെ ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കാണ് ഇത് കൂടുതലായിട്ട് പടരുന്നത്. അപ്പം ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ പൊതുജന സമ്പർക്കം വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ടച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് ഒരു 20 സെക്കൻഡിനുള്ളിൽ തന്നെ ഒരു സോപ്പ്, സാനിറ്റൈസർ എന്തെങ്കിലും ഉപയോഗിച്ച് കൈ കഴുകുക. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചെറിയൊരു പനിയോ തുമ്മലോ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹാങ്കർ ചീഫ് ഉപയോഗിക്കുക. പൈസ കൊടുത്തിപ്പോൾ 25 രൂപയുടെ മാസ്കിനൊക്കെ ഇപ്പോൾ 25 രൂപ ആയിട്ടുണ്ട്, 200 രൂപ വരെയൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അത്രയും പൈസ കൊടുത്തൊന്നും അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു ഹാൻഡ് കർച്ചീഫ് കയ്യിൽ എപ്പോഴും ഉപയോഗിക്കുക, അത് കഴി വൃത്തിയായിട്ട് തന്നെ എപ്പോഴും സൂക്ഷിക്കുക. നമുക്ക് ചുമയും തുമ്മലും അതുപോലെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവത്തുമില്ല, അതുപോലെ തന്നെ നമുക്കത് കൂടുതൽ കെയറിങ് ആയിരിക്കും. അങ്ങനെ അതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി, പാനിക്കാവേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല. അതായത് കണ്ടില്ലേ, എൻ്റെ കയ്യിൽ മാസ്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് നടക്കുമെന്നല്ല, എന്നാലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല, അവരവരുടെ സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണല്ലോ. ഇതിപ്പം 25 രൂപയുടെ എങ്ങാണ്ട് മാസ്കാണ്, ഒരു സർജിക്കൽ ടൈപ്പാണെന്ന് തോന്നുന്നു എനിക്ക്, കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് ഫണ്ട് തന്നതാണ്, പാക്കറ്റ് ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് പൊട്ടിച്ചെന്നേ ഉള്ളൂ. അപ്പം ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് പ്രശ്നമൊന്നുമില്ല. ഇപ്പം എന്നാലും എല്ലാവർക്കും ഒന്നും ഇപ്പോൾ 25 രൂപയോ അല്ലെ 200 രൂപയോ ഒന്നും കൊടുത്ത് മാസ്കൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു 10 രൂപയ്ക്കും 30 രൂപയ്ക്കകത്ത് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഹാൻഡ് കർച്ചീഫ് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാലും മതി. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. എൻ്റെ ഒരു മാസ്ക് കൊണ്ട് ഞാൻ അത്യാവശ്യം പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അത് വേണ്ട കെയറിങ്ങൊക്കെ കൊടുക്കാറുണ്ട്. എന്നാലും കൂടുതലും മാസ്കല്ല, ഹാൻഡ് കർച്ചീഫ് തന്നെയാണ് ഞാനും ഉപയോഗിക്കുന്നത്. ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് ദൂരോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെയുള്ള മാസ്ക് തന്നെയായിരിക്കും കൂടുതലും ഉപയോഗപ്പെടുക. അപ്പോൾ ഉപയോഗിക്കാൻ നാണക്കേടൊന്നും വിചാരിക്കേണ്ട, അവനവൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്, അല്ലാതെ മറ്റാർക്കും വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഒരിക്കലും നാണക്കേട് വിചാരിക്കേണ്ട.
കാര്യം ഇതിനകത്തില്ല. ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ്, ഇവിടെ അത്രയും അഫക്റ്റഡ് ഒന്നും അല്ല. എന്നാലും ഇവിടെ തന്നെയും വളരെ എല്ലാവരും വളരെ നല്ല രീതിയിലുള്ള കെയറിങ്ങാണ് എടുക്കുന്നത്. ഇതിപ്പോൾ വേണ്ട കർഫ്യൂ ആയിട്ടും ഇപ്പോൾ ഞായറാഴ്ചയാണ്, കർഫ്യൂ ഇവിടെയും വേണ്ട കടകളൊന്നും തുറന്നിട്ടില്ല. അതുപോലെ ജനങ്ങളെല്ലാവരും, ഈ ആളുകളെല്ലാം അവരവരുടെ വീട്ടിൽ തന്നെയാണ്, വേണ്ടത്ര കെയറിങ് നല്ല രീതിയിലൂടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലമുണ്ടാകും. ആദ്യമൊക്കെ ഈ കർഫ്യൂ അനൗൺസ് ചെയ്തപ്പോൾ എന്താണെന്ന് മനസ്സിലാകാതെ ഒരുപാട് ദിവസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കൊറോണ വൈറസ് ആവട്ടെ വേറെ ഏത് വൈറസ് ആവട്ടെ, അതിന് ജാതി മതവും രാഷ്ട്രീയമൊന്നും ഇല്ല. ഇപ്പം LDF എന്നോ UDF എന്നോ BJP എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അങ്ങനെ ക്രിസ്ത്യാനി എന്നോ യാതൊരു വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇത് വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെ നേരിടുകയാണ് വേണ്ടത്. അതിന് ഗവൺമെൻറ് ഹെൽത്ത് അവരെന്ത് പറയുന്നു അതിനെ മാത്രം നമ്മൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുക എന്നുള്ളത്. ഓരോരുത്തരും നല്ല രീതിയിൽ ഉത്തരവാദിത്വത്തോടെ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവനവനും അതുപോലെ മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും ഉപയോഗപ്പെടും. അപ്പം സർക്കാർ ഡയറക്റ്റ് അനൗൺസ് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വാട്സാപ്പിലൊക്കെ ഒരുപാട് വരുന്നുണ്ട്, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ദയവ് ഒഫീഷ്യൽ ന്യൂസ് ചാനൽസ് അതിൽ വരുന്ന അനൗൺസ്മെൻ്റ് ഹെൽത്ത് അഡ്വൈസറി വരുന്നത് അതേപടി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും നല്ല. നമുക്ക് ബ്രേക്ക് ദ ചെയിൻ, അത് അതേപടി എങ്ങനെ ഹെൽത്ത് അഡ്വൈസറി വരുന്നു കറക്റ്റായിട്ട് അത് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് ഇങ്ങനെ പൂർണ്ണമായിട്ട് നിർവീര്യമാക്കും, അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ഇന്ന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട്, മാനസികമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ, രോഗലക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മടി വിചാരിക്കേണ്ട, വേണ്ട കെയർ എടുക്കണം, ആശുപത്രിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകണം. അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കണം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. എല്ലാവർക്കും മാസ്ക് വാങ്ങിക്കാനുള്ള കാശൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഹാൻഡ് കർച്ചീഫിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത്, മാസ്ക് നിർബന്ധമല്ല എന്നുള്ളത്. മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ്. പ്രത്യേകിച്ച് ദൂരയാത്ര പോകുന്നവർ മാസ്ക് തന്നെ ഉപയോഗിക്കുന്നതിനുണ്ടെങ്കിൽ മാസ്കിന് ഒരു ഹാൻഡ് കർച്ചീഫും കൂടെ കൈക്കരുത്, അത്രയും നല്ലത്. അതുപോലെ തന്നെ പറ്റിയാൽ ഡെയിലി ഒരു 2 തവണ കുളിച്ച് കഴിഞ്ഞാൽ അതും നല്ലതാണ്. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ, ഡെയിലി തന്നെ വാഷ് ചെയ്ത് ക്ലീനായിട്ട് തന്നെ എപ്പോഴും നമ്മുടെ പേഴ്സണൽ ഹൈജീൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ അത് സഹായിക്കും. അപ്പം ഇത് എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പറയാതെ തന്നെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നുള്ള കാര്യമാണ്. എങ്കിലും ഓരോരുത്തരുടെ ജീവിതത്തിലെ പല പല തിരക്കുകൾ കാരണം പലപ്പോഴും നമ്മളതെല്ലാം മറന്നു പോകാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മടിയും വിചാരിക്കരുത്. അതുപോലെ തന്നെ ഇതിനായിട്ട് സമയം മാറ്റിവെച്ച് വേണ്ട കാര്യങ്ങൾ അടുത്തും ചിട്ടയോടെ ചെയ്യുക എന്നുള്ളതാണ്. പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, വസ്ത്രങ്ങൾ കാര്യങ്ങൾ കഴുകുക, അതുപോലെ തന്നെ നമ്മുടെ വീട് പരിസര പ്രദേശങ്ങൾ ഇതെല്ലാം സമയത്തിനനുസരിച്ച് വൃത്തിയാക്കി വൃത്തിയോടെയും വെടുപ്പോടെയും സൂക്ഷിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വെച്ച് നമുക്കിതിനെ തീർച്ചയായിട്ടും നിർവീര്യമാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഫേക്ക് ന്യൂസ് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക, പാനിക്കാതിരിക്കുക, ധൈര്യത്തോടെ ഇരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുന്നേ പല കാര്യങ്ങളുണ്ട്, മഹാപ്രളയം തന്നെ വന്നു 2 തവണ വന്നു. എല്ലാവരും നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ജാതിയും മതമെല്ലാം മറന്ന് മനുഷ്യൻ ആ ഒരു കോൺസെപ്റ്റിൽ എല്ലാവരും ഒരേപോലെ നിന്ന് നേരിട്ടതാണ്. ഇതെല്ലാം ഇതിൻ്റെ അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നേരിടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിതിനെ ഒരുമിച്ച് നിന്ന് നേരിടും, അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. പുതിയ നല്ല വെറൈറ്റി വീഡിയോസൊക്കെ വരുന്നുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യണം. വീഡിയോസ് ഡിലേ വരുന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഈ നല്ല വെറൈറ്റി വീഡിയോസായിട്ട് ഉറപ്പായിട്ടും വരുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ഇതിപ്പോൾ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. വീണ്ടും പുതിയ അടിപൊളി വീഡിയോസുമായി കാണുന്നവരെയൊക്കെ ബൈ.